ഹായ് ഫ്രണ്ട്സ്, വുഡ് കാർവിങ്ങിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കട്ടിലിൻ്റെ തലഭാഗം എങ്ങനെ കൊത്തുപണി ചെയ്യാമെന്നതിനെ കുറിച്ചാണ്. കൊത്തുപണി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പലകയുടെ മേൽ നമ്മൾ ആദ്യം ഡിസൈൻ ചെയ്തെടുക്കുക. ഈ പലകയുടെ മേൽ കാർബൺ ഷീറ്റ് ഉപയോഗിച്ച് വരച്ചതിന് ശേഷം നമുക്ക് എക്സ്ട്രാ പീസ് ഫിറ്റിംഗ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഈ പണിയാൻ പോകുന്നത്. ഇനി നമ്മൾ ഈ വരച്ച ഡിസൈൻ വേറെ പീസിലോട്ട് വരച്ചെടുക്കാം. നമ്മൾ വരച്ച മറ്റുള്ള പീസുകളെല്ലാം കട്ട് ചെയ്തെടുക്കുക. നമ്മൾ വരച്ചെടുത്ത പീസുകളെല്ലാം കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കട്ടിലിൻ്റെ പലകയുടെ മേൽ വെച്ചടിക്കുക. അതിനുശേഷം നമ്മൾ ഈ ടോപ്പ് വശം കട്ട് ചെയ്ത് മാറ്റുക. ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുക. ഇത്തരത്തിൽ അടിച്ചതിന് ശേഷം നമ്മൾ കീച്ചുളി ഉപയോഗിച്ച് നമ്മൾ വരച്ച ഡിസൈനിലൂടെ അടിച്ചു കൊടുക്കുക. ഈ ഡിസൈൻ അടിച്ചെടുക്കുക. ഇനി നമുക്ക് ലെവൽ റൂട്ടർ ബിറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഭാഗങ്ങൾ എടുത്തു കളയാം. ലെവൽ റൂട്ടർ ബിറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ നമുക്ക് എടുത്തുകൊടുക്കാം. ഇത്തരത്തിൽ നമുക്ക് എടുത്തുകൊടുക്കാം.
ഇത്തരം ഭാഗങ്ങളെല്ലാം നമ്മൾ റൂട്ടർ വെച്ച് ഡീപ്പിൽ എടുത്തു കളയാം. ഇത്തരത്തിൽ ലെവൽ വിറ്റ് ഉപയോഗിച്ച് എടുത്തു മാറ്റേണ്ട സ്ഥലങ്ങളിലൊക്കെ നമ്മൾ എടുത്തു മാറ്റിയതിന് ശേഷം നമുക്ക് ഇതാ നമുക്ക് ഇനി ഈ റൂട്ടർ ബിറ്റ് ഉപയോഗിച്ച് നമുക്ക് ഈ ഡിസൈൻ റൗണ്ട് ചെയ്തെടുക്കാം. ടൂൾസ് വെച്ച് ചെയ്യുന്നതിനേക്കാൾ എളുപ്പത്തിൽ നമുക്ക് ഈ റൗണ്ട് ബിറ്റ് ഉപയോഗിച്ച് നമുക്ക് പെട്ടെന്ന് റൗണ്ട് ചെയ്തെടുക്കാം. നമുക്ക് ഈ ബിറ്റ് ഉപയോഗിച്ച് ഈ കട്ടിലിൻ്റെ ഉരുട്ടിയെടുക്കേണ്ട ഭാഗങ്ങൾ മൊത്തമായിട്ട് നമുക്ക് ഈ ബിറ്റ് കൊണ്ട് ഉരുട്ടിയെടുക്കാൻ പറ്റും. ഇതുപോലെ റൗണ്ട് ഷേപ്പാക്കി മാറ്റുക. ടൂൾസ് ഉപയോഗിച്ച് ഉരുട്ടിയെടുക്കുന്നതിനേക്കാൾ പെട്ടെന്ന് തന്നെ റൂട്ടർ മെഷീൻ ഉപയോഗിച്ച് നമുക്ക് ഇത്തരത്തിൽ റൗണ്ട് ഷേപ്പിലോട്ട് മാറ്റാൻ പറ്റും. ഇത് മൊത്തമായി ഉരുട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇനി ഈ റൂട്ടർ ബിറ്റ് മാറ്റി നമുക്ക് മറ്റൊരു റൂട്ടർ ബിറ്റ് ഇടാം. ഈ റൂട്ടർ ബിറ്റാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇത് ഉപയോഗിക്കുന്ന രീതി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. Thank you.
റൂട്ടും ബിറ്റ് ഉപയോഗിച്ച് ഡിസൈൻ നമുക്ക് മൊത്തമായിട്ട് കൂട്ടിയെടുക്കാൻ പറ്റും. ഇനി ഇവിടെ നമുക്ക് തോട ടൂൾസ് ഉപയോഗിച്ച് ഡിസൈൻ അടിച്ചെടുക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായ റൂട്ടർ ബിറ്റ് ഉപയോഗിച്ച് തോട അടിക്കുന്ന രീതിയാണ്. റൂട്ടർ ബിറ്റ് ഉപയോഗിച്ചും നമുക്ക് ഇതുപോലെ അടിച്ചെടുക്കാൻ പറ്റും. റൂട്ടർ ബിറ്റ് എത്താത്ത ഇടങ്ങളിൽ നമുക്ക് ഇനി ടൂൾസ് ഉപയോഗിച്ച് പണി പൂർത്തിയാക്കാം. റൂട്ടർ ബിറ്റ് ഉപയോഗിച്ച് ഇത്തരത്തിൽ ചെയ്തതിന് ശേഷം നമുക്ക് മറ്റു ഭാഗങ്ങളെല്ലാം ടൂൾസ് ഉപയോഗിച്ച് കർവ് ചെയ്തെടുക്കാം. ഹായ് ഫ്രണ്ട്സ്, ഈ കട്ടിലിൻ്റെ തലഭാഗം പണി പൂർത്തിയായിരിക്കുന്നു. ഈ ഡിസൈനിൽ റൂട്ടർ ബിറ്റ് ഉപയോഗിക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ കണ്ടത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഏതെങ്കിലും രീതിയിൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ബൈ ബൈ.